കണ്ണൂർ ആറളം പഞ്ചായത്ത് 10-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനിടെ ആദിവാസി വോട്ടറെ സിപിഎം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. വീർപ്പാട് ഗിരിജൻ കോളനിയിലെ ശശിയെയാണ് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. വിവരങ്ങളുമായി സി കെ വിജയൻ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. വിജയൻ, എന്താണ് ഈ സംഭവം? മഞ്ജുഷ്, അതേ, അത്രയധികം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ആറളം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ നടക്കുന്നത്. ആകെയുള്ള 17 സീറ്റുകളിൽ 8-8 വീതമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വാർഡിൽ, ഈ വീർപ്പാട് വാർഡിൽ ആര് ജയിക്കുന്നു അവർക്കായിരിക്കും ഈ പഞ്ചായത്തിന്റെ ഭരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. UDF പ്രവർത്തകർ ഇത് ഹൈക്കോടതിയെ അറിയിക്കുകയും അത്തരത്തിൽ ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തിരുന്നു. പൂർണ്ണ പോലീസ് സുരക്ഷ എന്നത്. അതിനിടയിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം പുറംലോകം അറിയുന്നത്. ഇന്നലെയാണ് ഈ ശശിയെയും ബാബുവിനെയും, രണ്ടു പേർ ഉണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്, ശശിയെയും ബാബുവെയും തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള പരാതി വന്നത്. ഇതിൽ ശശിയെ മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ ശശിയെയും ബാബുവിനെയും ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വിശദ പരിശോധനയ്ക്ക്, വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ അക്രമത്തിന്റെ ഭാഗമായി വോട്ടർമാരെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് UDF നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത്, ഈ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഇത് ആരോപിക്കുന്നു. ഓരോ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.